ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് സി മലയാളി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം വർക്ക് പഠിച്ചു, അതിന്റെ സബ് ടോപ്പിക് ആയിട്ടുള്ള പൈപ്സ് ആൻഡ് സിസ്റ്റേൺ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. സംഭവമൊന്നുമില്ല, എല്ലാം എന്താണ് നമ്മുടെ ടൈം വർക്കിന്റെ കാര്യങ്ങൾ കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ചെറുതായിട്ട് ടൈം വർക്ക് തമ്മിൽ നമ്മൾ രണ്ട് ടോപ്പിക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതെന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് ടോപ്പിക്കായി ചെയ്യുന്നത്? ഇവിടെ ഒരു എക്സ്ട്രാ ചെറിയ കാര്യം ഇവിടെ വരുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. നെഗറ്റീവ് വർക്ക് എന്ന് പറയാനൊന്നുമില്ല, എന്താണ് സംഭവം, നമ്മളിപ്പോ ഒരാളൊരു വർക്ക് ചെയ്യുകയാണ്, അടുത്ത ആൾ ആ വർക്ക് എന്താണ് എന്താ പറയുക നെഗറ്റീവ് വർക്ക്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരാൾ എന്ത് ചെയ്യണം, ഒരു സൈഡിൽ നിന്ന് ഒരു മതിൽ ഇങ്ങനെ കെട്ടി കെട്ടി പോവാണ്, അടുത്ത ആൾ വേറെ സൈഡിൽ നിന്ന് ആ മതിൽ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു വരികയാണ്, എന്താ അതിന്റെ അർത്ഥം? ഒരാളെ മതിൽ ഉണ്ടാക്കുന്നു, അടുത്ത ആൾ പൊളിക്കുന്നു. ഓക്കെ, രണ്ടാളും ചെയ്യുന്ന സെയിം വർക്കല്ല. ഇത്രയും നേരം നമ്മൾ ചെയ്തൊക്കെ എന്താണ്, രണ്ടുപേരും ഒരേ വർക്കിന് ചെയ്യുന്ന കാര്യമാണ് ഇത്രയും നേരം നമ്മൾ ടൈം വർക്കിൽ മൊത്തം പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നെഗറ്റീവ് വർക്കിന്റെ കാര്യം വരും. അതുകൊണ്ടാണ് പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്, ഇപ്പൊ എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ്, എന്താ വരിക, ഒരു പൈപ്പ് കൊണ്ട് ഒരു ടാങ്കിലേക്ക് വെള്ളം നിറക്കുന്നുണ്ടാവും, അതെന്താണ് പോസിറ്റീവ് വർക്കാണ്. അപ്പൊ ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും, ആ ടാങ്കിന്റെ വേറെ സൈഡിൽ വേറൊരു പൈപ്പ് എന്ത് ചെയ്യും, ആ വെള്ളം പുറത്തേക്ക് കളയുന്നുണ്ടോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ ഫസ്റ്റത്തെ പൈപ്പ് ചെയ്യുന്ന വർക്ക് എന്താണ് രണ്ടാമത്തെ പൈപ്പ് വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ട് നെഗറ്റീവ് വർക്കായിട്ട് കുറയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഒന്നുമില്ല, എന്താണ് നെഗറ്റീവ് വർക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്നൊക്കെ സാധാരണ എന്താണ് നമ്മൾ ടൈം വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ സുഖത്തിന് എന്ത് ചെയ്യുക, നെഗറ്റീവ് വർക്ക് അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സൈഡിൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് മാർക്ക് ഇട്ട് കൊടുക്കുക, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, കാര്യം മനസ്സിലാവില്ല, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക. ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക് കൂടെ നിർത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 36 മിനിറ്റ്സ് ആൻഡ് പൈപ്പ് ബി ക്യാൻ ഫിൽ ദ ക്യാൻ എം ടി ദ ടാങ്ക് ഇൻ 45 മിനിറ്റ്സ്. ഇഫ് ബോത്ത് ദ പൈപ്പ്സ് ആർ ഓപ്പൺ സൈമിൾട്ടേനിയസ്ലി ദെൻ ദ ടൈം ടു ഫിൽ ദ ടാങ്ക് ടു ഹാഫ് ഇറ്റ്സ് കപ്പാസിറ്റി. ഓക്കെ, ഇതെന്താ ഞാൻ പറഞ്ഞു, എല്ലാം ചെയ്യുന്നത് എന്താണ് ടൈം വർക്കിന്റെ നമ്മൾ ചെയ്തിട്ടുള്ള അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പൈപ്പ് 36 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും, അടുത്ത പൈപ്പ് എന്ത് ചെയ്യും 45 മിനിറ്റ് കൊണ്ട് അതേ ടാങ്ക് എം ടി ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അതായത് എന്ത് ചെയ്യും, അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടാങ്കിന് എന്ത് ചെയ്യും, അത് എം ടി ആക്കാൻ 45 മിനിറ്റ് എടുക്കും. എന്ത് ചെയ്യും, കാലിയായ ഒരു ടാങ്ക് നിറക്കാൻ പൈപ്പ് ചെയ്യാൻ എടുക്കും 36 മിനിറ്റ് എടുക്കും. അപ്പൊ നമ്മൾ ഇവിടെയും ചെയ്യണം എന്ത് ചെയ്യുക, 36 ന്റെയും 45 ന്റെയും എൽ സി എം എടുക്കുക. അതാണ് ടോട്ടൽ വർക്ക്. ഇപ്പൊ ഇവിടെ വർക്ക് അല്ല വരെ, അതാണ് ടോട്ടൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. 36 ന്റെയും 45 ന്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും 180 കിട്ടും. അപ്പൊ നമ്മൾ 180 ആണ് ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. 180 ലിറ്ററോ വലിയ ലിറ്ററോ എന്ത് വേണമെങ്കിലായിക്കോട്ടെ, 180 ആണ് കപ്പാസിറ്റി നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈപ്പ് എന്റെ എഫിഷ്യൻസി എത്ര, 36 മിനിറ്റ് കൊണ്ട് ഈ 180 ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് കൂടെ എത്ര ഫില്ല് ചെയ്യും, 180/36 എന്ന് പറഞ്ഞാൽ 5 ഫില്ല് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പൈപ്പോ, രണ്ടാമത്തെ പൈപ്പ് 45 മിനിറ്റ് കൊണ്ട് ഈ 180 എന്ത് ചെയ്യും, എം ടി ചെയ്യും. അങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് എത്ര എം ടി ചെയ്യും, 180/45 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ എഴുതരുത്, ഇവിടെ എന്താണ് രണ്ടാമത്തത് എം ടി ചെയ്യണം. അപ്പൊ നെഗറ്റീവ് വർക്ക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മുകളിൽ വരെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ മനസ്സിലാൻ വേണ്ടി എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു സൈൻ ഇട്ട് കൊടുക്കും. അപ്പൊ എന്താണ്, ഈ 5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, 4 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വർക്ക് ആണ്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്, ഇഫ് ബോത്ത് പൈപ്പ്സ് ആർ ഓപ്പൺ സൈമിൾട്ടേനിയസ്ലി ദെൻ ദ ടൈം ടു ഫിൽ ദ ടാങ്ക് ടു ഹാഫ് ഇറ്റ്സ് കപ്പാസിറ്റി. ഇവിടെ എന്താ പറയുക, രണ്ട് പൈപ്പ് തുറന്നു വെച്ചാൽ ഈ ടാങ്കിന്റെ ഹാഫ് കപ്പാസിറ്റി നിറയാൻ എത്ര സമയം എടുക്കും എന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ കപ്പാസിറ്റി എത്ര, 180/എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ രണ്ടുപേരും കൂടി തുറന്നാൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും, രണ്ടുപേരും കൂടെ തുറന്നാൽ നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഈ 5 ഉം 4 ഉം കൂട്ടുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 5 എ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബി 4 കളയുന്നുണ്ട് അതേ സമയം തന്നെ. അപ്പൊ 5-4 എത്രയാണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ ഒരു മിനിറ്റിൽ എത്രയേ ഉള്ളൂ, 1 ആണ് ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, 180/1 എത്രയാണ്, 180 മിനിറ്റ്. ഇതെന്തിനാണ്, ആ കംപ്ലീറ്റ് ടാങ്ക് ഫില്ല് ചെയ്യാനാണ്. നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണ്ട, നമുക്ക് അതിന്റെ ഹാഫ് ടാങ്ക് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ എത്രയും, 180 മിനിറ്റിന്റെ പകുതി എത്രയാണ്, 90 മിനിറ്റ്. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്കറിയാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, അവേഴ്സിലാണ്. അപ്പൊ 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവേഴ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, 90/60 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, കണ്ടത് പോലെ 9/6 എന്ന് പറഞ്ഞാൽ 3/2, 3/2 എന്ന് പറഞ്ഞാൽ 1.5 അവർ. ഓക്കെ, ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 180 ചെയ്യേണ്ട ആവശ്യമില്ല, ഹാഫ് ഇറ്റ്സ് കപ്പാസിറ്റി എന്നോട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, 90/1 എന്ന് വെച്ച് കൊടുത്താൽ മതി. 90/1 എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്, 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 അവർ. ഓക്കെ, സംഭവം എക്സ്ട്രാ കൺസെപ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു നെഗറ്റീവ് വർക്കിന്റെ കാര്യം മാത്രം നമ്മളിന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ, എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 18 അവേഴ്സ്. ഇൻ ഹൗ മച്ച് ടൈം ഇൻ അവേഴ്സ് വിൽ അനദർ പൈപ്പ് ഓപ്പറേറ്റിംഗ് അറ്റ് 1/3 ദ എഫിഷ്യൻസി ഓഫ് ദ ഫസ്റ്റ് പൈപ്പ് ഫിൽ എ ടാങ്ക് ഹൂസ് കപ്പാസിറ്റി ഈസ് 50% ഓഫ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ടാങ്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റത്തെ പൈപ്പ് എന്താണ് 18 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ ഹൗ മച്ച് ടൈം ഇൻ അവേഴ്സ് വിൽ അനദർ പൈപ്പ് ഓപ്പറേറ്റിംഗ് അറ്റ് 1/3 ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ ഫസ്റ്റ് പൈപ്പ് ഫിൽ എ ടാങ്ക് ഹൂസ് കപ്പാസിറ്റി 50% ഓഫ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ടാങ്ക്. ഇവിടെ എന്താണ് രണ്ട് പൈപ്പും ഫില്ലിംഗ് ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വർക്കിന്റെ കാര്യം വരുന്നില്ല, ഇവിടെ നമ്മൾ ടൈം വർക്ക് ചെയ്യുന്ന അതേ കൺസെപ്റ്റിനെ യൂസ് ചെയ്താൽ മതി. നെഗറ്റീവ് വർക്ക് ഒന്നും വരുന്നില്ല. ഫസ്റ്റ് പൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 18 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പൈപ്പിന്റെ പ്രത്യേകത എന്താ, അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/3 ദ എഫിഷ്യൻസി ഓഫ് ദ ഫസ്റ്റ് പൈപ്പ്. ഫസ്റ്റ് പൈപ്പ് എത്രയാണോ അതിന്റെ 1/3 എഫിഷ്യൻസി ഉള്ളത്,
രണ്ടാമത്തെ പൈപ്പിന്റെ എഫിഷ്യൻസി. അപ്പൊ നമുക്ക് എഫിഷ്യൻസിന്റെ റേഷ്യോ എടുക്കാം. എത്രയാണ് ഫസ്റ്റ് പൈപ്പ് മൂന്നാണ് എഫിഷ്യൻസി എങ്കിൽ രണ്ടാമത്തെ പൈപ്പ് എന്താണ് വൺ. അപ്പോൾ അതിൽ വൺ തേർഡ് മൂന്നിന്റെ വൺ തേർഡ് ആണ് വൺ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കുക, വെറുതെ വൺ എടുത്തിട്ട് വൺ തേർഡ് എടുക്കാൻ നിൽക്കുന്നത്. ഡയറക്റ്റ് എന്ത് ചെയ്യാം, എന്റെ എഫിഷ്യൻസി മൂന്ന് എടുക്കുക, അപ്പൊ ബിന്റെ എഫിഷ്യൻസി എന്ത് കിട്ടും, വൺ തേർഡ് ആണ് എഫിഷ്യൻസി. ഇതെന്താണ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ ടൈം വർക്കിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്, എഫിഷ്യൻസി റേഷ്യോ എത്രയാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ്, അതായത് ടൈം റേഷ്യോ. അപ്പൊ ടൈം ഇവിടെ എത്രയാണ്, ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു ത്രീ. അതായത് എ ഒരു ടാങ്ക് വൺ യൂണിറ്റിലാണ് നടക്കുന്നതെങ്കിൽ ബി അതേ ടാങ്ക് നടക്കാൻ ത്രീ യൂണിറ്റ് എടുക്കും. അപ്പൊ നമുക്ക് എന്റെ ടൈം കൂടെ തന്നിട്ട് എത്ര, എയ്റ്റീൻ അവേഴ്സ് അല്ലേ. അപ്പൊ വൺ യൂണിറ്റ് എയ്റ്റീൻ അവേഴ്സ് ആണെങ്കിൽ ത്രീ യൂണിറ്റ് എത്ര കിട്ടും, ത്രീ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ അവേഴ്സ് ആണെങ്കിൽ വൺ ഇൻറ്റു എ അല്ല ത്രീ ഇൻറ്റു എയ്റ്റീൻ എത്രയാണ്, ഫിഫ്റ്റി ഫോർ. അതിന്റെ അർത്ഥം എന്താ, ഫസ്റ്റത്തെ പൈപ്പ് ഫില്ല് ചെയ്യാൻ എയ്റ്റീൻ അവേഴ്സ് എടുക്കും, രണ്ടാമത്തെ പൈപ്പ് വെച്ചിട്ടാണെങ്കിൽ ഫില്ല് ചെയ്യാൻ ഫിഫ്റ്റി ഫോർ അവേഴ്സ് എടുക്കും. ക്വസ്റ്റൻ എന്താണ്, ഫുള്ള് ഫില്ല് ചെയ്യേണ്ട കപ്പാസിറ്റി ഈസ് 50% ഓഫ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ടാങ്ക്. അതായത് ഫസ്റ്റ് ടാങ്കിന്റെ 50% കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ ഫസ്റ്റ് ടാങ്കിന്റെ അതേ കപ്പാസിറ്റി ആണെങ്കിൽ ഫില്ല് ചെയ്യാൻ 54 hours എടുക്കും. അപ്പൊ 50% കപ്പാസിറ്റി ആണെങ്കിലോ നേരെ അതിന്റെ പകുതി അല്ലെ, 54 hours വേണ്ട, പകുതി നിറച്ചാൽ പോരെ. അപ്പൊ എന്ത് കിട്ടും, 27 hours. ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ടൈം മാർക്കിന്റെ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്, ഒന്നുമില്ല. എഫിഷ്യൻസി റേഷ്യോ എത്രയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് ടൈം റേഷ്യോ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours, പൈപ്പ് ബി ക്യാൻ ഫിൽ ദ സെയിം ടാങ്ക് ഇൻ 8 hours, പൈപ്പ് എ ബി സി ടുഗദർ ക്യാൻ ഫിൽ ദ സെയിം ടാങ്ക് ഇൻ 12 hours, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ പൈപ്പ് സി. ഇവിടെ എന്താണ്, പൈപ്പ് എ 6 hour കൊണ്ട് നടക്കുന്നുണ്ട്, പൈപ്പ് ബി 8 hour കൊണ്ട് ഫിൽ ചെയ്യുന്നുണ്ട്, പൈപ്പ് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ 12 hour എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സിക്ക് കറക്റ്റ് എന്നാ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം എന്താണ് ഇവിടെ 6, പിന്നെ ഇവിടെ എത്രയുണ്ട്, 8, ഇവിടെ 12. അപ്പൊ 6 ന്റെ 8 ന്റെയും 12 ന്റെ എൽസിഎം എത്രയാണ്, 24. അപ്പൊ നമ്മൾ എന്തെടുത്തു, ടാങ്കിന്റെ കപ്പാസിറ്റി 24 ആണെന്ന് എടുത്തു. ഇനി നമ്മൾ എന്റെ എഫിഷ്യൻസി കാണാൻ പോകണം, എത്രയാണ്, 6 മണിക്കൂർ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്, ടോട്ടൽ കപ്പാസിറ്റി എത്ര, 24. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര, 24/6 എന്ന് പറഞ്ഞാൽ 4. ഫില്ലാണോ എം ടി ആണോ നോക്കണം, ഇവിടെ എന്താണ് ഫില്ലാണ് കൊടുത്തിട്ടുള്ളത്, അപ്പൊ കുഴപ്പമില്ല, പോസിറ്റീവ് കൊടുത്താൽ മതി. രണ്ടാമത്തെ പൈപ്പോ അതും ഫില്ലാണ്, അപ്പൊ അതിന്റെ എഫിഷ്യൻസി എത്ര, 8 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്, അപ്പൊ 24/8 എന്ന് പറഞ്ഞാൽ 3. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, പൈപ്പ് എ ബി ആൻഡ് സി ടുഗദർ, പൈപ്പ് എയും ബിയും സി ഒരുമിച്ച് എത്രയാണ്, 12 hour എടുക്കുന്നു പറഞ്ഞു. അപ്പൊ എ ബി സിയുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി എത്ര, 24/12 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ നമ്മുടെ ചോദിച്ചിട്ടുള്ള സീന്റെ കാര്യമാണ് ഇവിടെ നമുക്ക് പോകേണ്ടത്. അപ്പൊ സീന്റെ കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് വേണം, സീന്റെ എഫിഷ്യൻസി കാണാം. അപ്പൊ സീന്റെ എഫിഷ്യൻസി ഇവിടെ എത്ര ശരിക്കും, നമ്മൾ ഇവിടെ നോക്കാം എയും ബിയും സിയും കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ ഇവിടെ രണ്ട് എഫിഷ്യൻസി ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും എയും ബിയും മാത്രമാണെങ്കിൽ തന്നെ ഇവിടെ 7 വരുന്നുണ്ട് അല്ലേ, 4+3 7. അപ്പൊ അതിന്റെ കൂടെ സിയും കൂടെ ചേർക്കുമ്പോൾ എന്താവുന്നുണ്ട്, അത് രണ്ടായിട്ട് കുറയുന്നുണ്ട്. അതായത് 7 ഉള്ളത് രണ്ടായിട്ട് കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ, സീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത്ര -5 ആണ് അല്ലേ. കാരണം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എയും ബിയും കൂടെ 7 നിറക്കുമ്പോൾ സി എന്ത് ചെയ്യുന്നുണ്ട്, അതേസമയം 5 കളയുന്നുണ്ട്. അതുകൊണ്ടാണ് എയും ബിയും സിയും കൂടെ 2 ആയി മാറിയത്. ഓക്കെ, അപ്പൊ സീന്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് കിട്ടി, 5 കിട്ടി. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ, സി സീനെ കുറിച്ചുള്ള ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ സി എന്താണ്, എംപ്റ്റിങ് പൈപ്പ് ആണ്. അപ്പൊ സി ഒരിക്കലും ഫില്ല് ചെയ്യൂല. അപ്പൊ എന്താണ് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ എ എന്താണ്, ഇറ്റ് ക്യാൻ ഫിൽ ദ ടാങ്ക് എന്ന് പറഞ്ഞു. ഓപ്ഷൻ ബി എന്താ, ഇറ്റ് ക്യാൻ ഫിൽ ദ ടാങ്ക്. അപ്പൊ സീന്റെ എഫിഷ്യൻസി നെഗറ്റീവ് ആയതുകൊണ്ട് അത് എംപ്റ്റിങ് പൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി എം ടി ചെയ്യുന്നത് 4 hour 48 minutes ലാണോ 4 hour 40 minutes ലാണോ മാത്രം കണ്ടാൽ മതി. ഇവിടെ എത്രയാണ് കപ്പാസിറ്റി, എത്ര, 24. സീന്റെ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, അപ്പൊ 24/5 സീന്റെ എഫിഷ്യൻസി പറഞ്ഞാൽ 5. എത്രയാണ് 24/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 4.8. അതായത് 4.8 hours ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ അവേഴ്സിൽ രണ്ടാമത്തെ മിനിറ്റിലാണ്. അപ്പോൾ 4 hours, ബാക്കി എന്താണ്, 0.8 hours അല്ലേ. 0.8 hours, അതായത് അവറിന് മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 0.8 × 60 മിനിറ്റ്, അതായത് 4 hours 0.8 × 60 മിനിറ്റ് ആണ് ചോദ്യം. എന്ത് കിട്ടും, 4 hours 0.8 × 60 എന്ന് പറഞ്ഞാൽ 8 × 6 അല്ലേ. കാരണം ഈ ഒരു 10 എടുത്ത് ഇങ്ങോട്ട് കൊടുത്താൽ 8 × 6 ആവും. 8 × 6 എന്ന് പറഞ്ഞാൽ 48. അപ്പൊ 4 hours 48 മിനിറ്റ്സിലാണ് എന്ത് ചെയ്യാം, ആ ടാങ്ക് എം ടി ആവും. ഓക്കെ, ഇവിടെ 4 hours 48 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതെന്താണ്, ഫിൽ ദ ടാങ്ക് ആണ്. അപ്പൊ ഇത് ഒരിക്കലും ഫില്ല് ആവില്ല, എന്താണ് എം ടിയും പൈപ്പ് ആയതുകൊണ്ട് ടാങ്കിനെ എം ടി ചെയ്യാനേ പറ്റുള്ളൂ, ഇതിക്ക് വെള്ളം നിറക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പൈപ്പ് വി വൺ ക്യാൻ ഫിൽ ആൻ എം ടി ടാങ്ക് ഇൻ 8 hours, പൈപ്പ് വി ടു ക്യാൻ ഫിൽ ദ സെയിം ടാങ്ക് ഇൻ 16 hours, പൈപ്പ് വി ത്രീ ക്യാൻ എം ടി ദ സെയിം കംപ്ലീറ്റ്ലി ഫിൽ ടാങ്ക് ഇൻ 12 hours. ഇഫ് ത്രീ പൈപ്പ്സ് ആർ ഓപ്പൺ സൈമിൾട്ടേനിയസ്ലി ദെൻ ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇവിടെ എന്താണ്, വി വൺ 8 hour കൊണ്ട് ഫില്ല് ചെയ്യും, വി ടു 16 hour കൊണ്ട് ഫില്ല് ചെയ്യും, വി ത്രീയോ 12 hour കൊണ്ട് എം ടി ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ 8ന്റെയും 16ന്റെയും 12ന്റെയും എൽസിഎം എത്ര കിട്ടും, എൽസിഎം എന്ന് പറഞ്ഞാൽ 48 കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഓരോന്നിന്റെ എഫിഷ്യൻസി കാണാം. ഇതൊക്കെ സെക്കൻഡുകൾക്ക്, മാറ്റർ ഓഫ് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചെയ്യരുത്, എൽസിഎം എടുക്കുക. അപ്പൊ തന്നെ എടുക്കുന്നത് ഫസ്റ്റ് വി വണ്ണിന്റെ കപ്പാസിറ്റി എത്രയാ, 48/8 എത്ര കിട്ടും, 6. ഫില്ല് പൈപ്പ് അല്ലേ, അപ്പൊ പോസിറ്റീവ് തന്നെ. വി ടു
നാൽപ്പത്തെട്ട് ബൈ 16 എത്ര കിട്ടും? 3. അപ്പൊ അതോടെ കറക്റ്റ്. ഇനി അടുത്ത വി ത്രീയോ? വി ത്രീ എന്ന് പറഞ്ഞാൽ എം ടിയും പൈപ്പാണ്. അപ്പൊ 48 ബൈ 12 എത്ര കിട്ടും? 4. 4 അല്ല, നെഗറ്റീവ് 4, കാരണം എം ടിയും പൈപ്പാണ്. അപ്പൊ വി വൺ ഒരു അവറിൽ 6 നടക്കും, വി ടു ഒരു അവറിൽ 3 നടക്കും, വി ത്രീ എന്ന് പറഞ്ഞാൽ ഒരു അവറിൽ 4 കളയും. ഓക്കെ, ഇനി ചോദ്യം എന്താ? ദെൻ ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ഗെറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇഫ് 3 പൈപ്പ്സ് ആർ ഓപ്പൺ സൈമൾട്ടേനിയസ്ലി. 3 പൈപ്പും ഒരേ സമയത്ത് തുറന്നാൽ ഇത് എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ല ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം അതെങ്ങനെയാണ്, നമുക്കറിയാം നമ്മുടെ എടുത്തിട്ടുള്ള കപ്പാസിറ്റി 3 എൽസിഎം എത്രയാണ്? 48 ആണ്. അപ്പൊ നമുക്ക് 48 ബൈ എന്തോ ആണ് നമ്മുടെ ആൻസർ അല്ലേ, കാരണം 3 കൂടെ എഫിഷ്യൻസി 48 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ ഈ 48 ഫാക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ആൻസർ ആയിരിക്കും. ഇവിടെ 38 എന്ന് പറഞ്ഞാൽ 48 ഫാക്ടർ അല്ല, 42 എന്ന് പറഞ്ഞാൽ ഫാക്ടർ അല്ല, 41 എന്ന് പറഞ്ഞാൽ ഫാക്ടർ അല്ല. അപ്പൊ എന്താണ്, 48 ബൈ 5 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, 99% ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല, ഇൻ കേസ് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ അങ്ങോട്ട് ഇവിടെ മാറി കിടത്തുന്നുണ്ടെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ കറക്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്, ഇത് 3 കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ എഫിഷ്യൻസി എത്രയാ നമുക്കറിയാം. വി വണ് വി ടു കൂടെ തുറക്കുമ്പോൾ 9 എഫിഷ്യൻസി ആവുന്നുണ്ട് അല്ലേ. പക്ഷെ വി ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, 4 കളയുന്നുണ്ട്. 9 - 4 എത്രയാണ്? 5. അപ്പൊ 3 കൂടെ ഒരുമിച്ച് തുറന്നാൽ ഒരു മണിക്കൂറിൽ 5 വെച്ചിട്ട് നടക്കും. അപ്പൊ എഫിഷ്യൻസി എത്ര, അല്ല ടൈം എത്രയാ? 48 ബൈ 5. ഏതാണ് ഓപ്ഷൻ? ഡി ആണ് ആൻസർ. ഇത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 48 ബൈ 5 അവേഴ്സ് ആണ്. ഇനി അടുത്ത് അടുത്തത് അതേപോലത്തെ സെയിം മോഡൽ എന്താണ്, പൈപ്പ്സ് എ ആൻഡ് ബി. എ ബി എന്താണ്, എം ടി പൈപ്പ്സ് ആണ് അല്ലേ. പൈപ്പ് എ ആൻഡ് ബി ക്യാൻ എം ടി എ ഫുൾ ടാങ്ക് ഇൻ 8 and 12 അവേഴ്സ്. എ എന്തെയും 8 അവർ കൊണ്ട് എം ടി യും, ബി 12 hours കൊണ്ട് എം ടി യും. സി ഇസ് എ ഫില്ലിംഗ് പൈപ്പ്. സി എന്താണ്, ഫില്ലിംഗ് പൈപ്പ് ആണ്. ഓൾ ദ 3 പൈപ്പ്സ് ആർ ഓപ്പൺ ടുഗദർ അറ്റ് ദ സെയിം ടൈം ആൻഡ് 1/6 ഓഫ് ദ ടാങ്ക് ഗോട്ട് എം ടി ഇൻ 1. അങ്ങനെ 3 പൈപ്പ് ഒരുമിച്ച് തുറന്നപ്പോൾ എന്ത് ചെയ്തു, ടാങ്കിന്റെ 1/6 കപ്പാസിറ്റി ഒരു മണിക്കൂർ കൊണ്ട് എം ടി ആയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സി അലോൺ ക്യാൻ ഫിൽ ദ ടാങ്ക്. സി ഒറ്റക്ക് എന്ത് ചെയ്യും, ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ നമുക്കിവിടെ നോക്കാം, എന്റെ എഫിഷ്യൻസി അല്ല ടൈം വന്നിട്ടുണ്ട്, ബീന്റെ ടൈം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 പൈപ്പ് കൂടെ ഒരുമിച്ച് തന്നിട്ടുള്ള ടൈമും തന്നിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, 1/6 എം ടി ആക്കാൻ എത്രയാണ്, 1 അവർ എടുക്കുന്ന പറഞ്ഞു. അപ്പൊ കംപ്ലീറ്റ് എം ടി ആക്കാൻ എത്രയാണ് നമുക്കറിയാം, 1/6 എന്ന് പറഞ്ഞാൽ 1/6. അതിന്റെ അർത്ഥം ടോട്ടൽ 6 പാർട്ടിൽ 1 പാർട്ട് എം ടി ആക്കാൻ എത്ര സമയം എടുക്കും, 1 അവർ. അപ്പൊ 6 പാർട്ട് എം ടി ആക്കാൻ എത്ര എടുക്കും, 6 അവർ അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എയും ബിയും സിയും കൂടെ ഒരുമിച്ച് തുറന്നാൽ 6 അവർ കൊണ്ടാണ് ആ ടാങ്ക് എന്ത് ചെയ്യുക, എം ടി ആക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, 8 കിട്ടി, 12 കിട്ടി, 6 കിട്ടി. ഇതിന്റെ 3 എൽസിഎം എത്ര, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മോഡൽ എത്രയാണ്, 48. ശരി, സോറി, 48 ആവശ്യമില്ല, നമുക്ക് എന്താണ് 12 കിട്ടി 6 അല്ലേ. അപ്പൊ എന്ത് കിട്ടും, 24 മതി അല്ലേ. 24 തന്നെ 3 എൽസിഎം ആണ്. 48 എടുത്ത് ചെയ്താലും ആൻസർ തെറ്റൊന്നുമില്ല. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് 3 കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ മാത്രം എടുക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ 40 എൽസിഎം തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, സുഖത്തിന് വേണ്ടി നമ്മൾ 24 എടുക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഈ എന്റെ എഫിഷ്യൻസി കാണാൻ പോകണം. എ എത്രയാണ്, 24 by 8 എത്ര കിട്ടും, 3 അല്ല, എന്താണ് -3. കാരണം എന്താ, ഇവിടെ എം ടി എ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് എ ബിയും എം ടിയും പൈപ്പാണ്. അപ്പൊ ബിന്റെ എത്രയാണ്, 24 by 12 എത്രയാണ്, 2 അല്ല -2. ഇനി എയും ബിയും സിയും കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ 6 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞു. അപ്പൊ 24 by 6 എത്രയാണ്, 24 by 6 എന്ന് പറഞ്ഞാൽ 4. ഇവിടെ എന്താണ്, എം ടി അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, -4. ഓക്കെ, അതായത് എയും ബിയും കൂടെ തുറന്നാൽ 3 കളയുന്നുണ്ട്, ബി 2 കളയുന്നുണ്ട്, എയും ബിയും സിയും കൂടെ ആക്കുമ്പോഴോ അത് 4 കുറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ രണ്ടും കൂടെ ഈ ബീന്റെ അല്ല സീന്റെ എഫിഷ്യൻസി ആണ് നമുക്ക് കാണുന്നത്. സീന്റെ എഫിഷ്യൻസി കാണാം, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എയും ബിയും കൂടെ ഒരുമിച്ച് തുറക്കുമ്പോൾ -5. അതിന്റെ കൂടെ സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് -4 മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, -5 കൂടെ +1 കൂടുമ്പോഴല്ലേ -4 ആവുക. അതിന്റെ അർത്ഥം സീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ സീന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ സി എലോൺ ക്യാൻ ഫിൽ ദ ടാങ്ക് എന്ന് വെച്ചുള്ളൂ. സി ഒറ്റക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 24 ആണ്, 24 by 1 എത്രയാണ്, 24 hours ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1/6 ടാങ്ക് 1 അവർ കൊണ്ട് ഫില്ല് ചെയ്യുന്നതിനുള്ള ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ അതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ടൈം ആൻഡ് വർക്കിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താ, ആൻ ഇൻലെറ്റ് പൈപ്പ് എ ഒറിജിനേറ്റിംഗ് ഫ്രം ദ റിവർ ക്യാൻ ഫില്ല് എ റിസർവോയർ ഇൻ 30 days. അതായത് ഒരു റിസർവോയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസർവോയർ അതിലേക്ക് ഒരു പൈപ്പ് 30 days കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസർവോയർ ഫില്ല് ചെയ്യുന്നുണ്ട്, അത് റിവറിന്ന് വരികയാണ്. ഓക്കെ, ആൻഡ് ആൻ ഔട്ട്ലെറ്റ് പൈപ്പ് വിച്ച് ഈസ് ക്യാപബിൾ ഓഫ് എംപ്റ്റിങ് ദ കംപ്ലീറ്റ്ലി ഫിൽഡ് റിസർവോയർ ഇൻ 50 days. ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കിടക്കുന്ന റിസർവോയർ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു എംപ്റ്റിയും പൈപ്പ് കൊണ്ട് 50 days കൊണ്ട് എം ടി ആവുന്നുണ്ട്. ഓക്കെ, എന്താണ് ആ റിസർവോയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എങ്ങോട്ടാണ്, ഫ്രം ദ റിസർവോയർ ടു ദ ഇറിഗേഷൻ കനാൽ. അതായത് ആ റിസർവോയറിൽ നിന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മുടെ ടാങ്ക് അത്രയുള്ള ഉദ്ദേശിച്ചത്, ആ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം എടുത്തിട്ട് കനാൽക്ക് തിരിച്ച് കളയുന്നുണ്ട്. അതായത് ഒന്നുമില്ല, സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്, ഒന്ന് ഫില്ലിംഗ് ആണ്, ഒന്ന് എംപ്റ്റിങ് ആണ്, അത് കുറച്ച് നീട്ടി പരത്തി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒന്ന് റിവറിന്ന് എടുത്തിട്ട് ടാങ്കിൽ കിടുന്നു,
രണ്ടാമത്തെ പൈപ്പ് ടാങ്കിൽ നിന്ന് എടുത്തിട്ട് കനാൽ കൊണ്ടുപോയിടുന്നു, അത്രേ ഉള്ളൂ. ദ പൈപ്സ് ആർ ഓപ്പൺ ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓൺ വിച്ച് ഡേ ഫ്രോം ദ ബിഗിനിങ് വിൽ ദ റിസർവോയർ ഗെറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഫോർ ദ ഫസ്റ്റ് ഡേ. ഇവിടെ എന്താണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധ ചെയ്തു, രണ്ട് പൈപ്പും തുറക്കുന്നുണ്ട്, പക്ഷെ രണ്ട് പൈപ്പ് ഒരുമിച്ചല്ല. ഫസ്റ്റത്തെ ദിവസം എ പൈപ്പ് തുറക്കും, രണ്ടാമത്തെ ദിവസം ബി എന്ന് പറഞ്ഞ പൈപ്പ് തുറക്കും. അങ്ങനെ തുറക്കുകയാണെങ്കിൽ എത്രാമത്തെ ദിവസമാണ് ആ ടാങ്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഫില്ലാവുക എന്ന ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ്, 30ഉം 50ഉം ആണ് അല്ലെ, 30ന്റെയും 50ന്റെയും എൽസിഎം എന്ന് പറഞ്ഞാൽ 150. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മൾ 150 എടുത്തു. ഇനി എന്താണ്, ഇൻലെറ്റ് പൈപ്പ് എ അത് ഫില്ലാക്കാണ്, അതെന്ത് ചെയ്യാണ്, റിവറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ടാങ്ക് ഫില്ലാക്കാണ്. അപ്പൊ അത് പോസിറ്റീവ് വർക്കാണ്, എത്രയാണ്, 150/30 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ പൈപ്പ് എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി പൈപ്പ് ബിന്റെ എഫിഷ്യൻസിയോ, പൈപ്പ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ആ ടാങ്കിന്ന് വെള്ളം എടുത്തിട്ട് കനാലിലേക്ക് കളയാണ്. അപ്പൊ 150/50 എന്ന് പറഞ്ഞാൽ 3, അതായത് -3. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഇപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആയി, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. പൈപ്സ് ആർ ഓപ്പൺ ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ. പൈപ്സ് എന്ത് ചെയ്യണം, ഓരോ ദിവസം ഓരോ പൈപ്പ് വെച്ച് തുറക്കണം. ഫസ്റ്റത്തെ ദിവസം എന്ത് ചെയ്യും, പൈപ്പ് എ തുറക്കും. ഫസ്റ്റത്തെ ദിവസം പൈപ്പ് എ തുറക്കുമ്പോൾ ഒരു ദിവസം കൂടെ എത്ര നടക്കും, 5 ഫില്ല് ചെയ്യും. രണ്ടാമത്തെ ദിവസം പൈപ്പ് ബി തുറക്കും, അപ്പൊ എന്ത് ചെയ്യും, 3 കളയും. ഓക്കെ, മൂന്നാമത്തെ ദിവസം വീണ്ടും എ തുറക്കും, നാലാമത്തെ ദിവസം വീണ്ടും ബി തുറക്കും. അങ്ങനെ എന്താണ്, ഈ രണ്ടെണ്ണം ഒരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോകണം, അതായത് 5-3, 5-3, 5-3 പോകണം. അപ്പൊ നമ്മൾ മൊത്തം കൂട്ടി നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സൈക്കിൾ കൂട്ടി നോക്കാം, എത്രയാണ്, 5 ഫസ്റ്റ് ദിവസം നടക്കും, രണ്ടാമത്തെ ദിവസം 3 കളയും. അപ്പൊ ടോട്ടൽ 2 ദിവസം കൊണ്ട് എത്രയാവും അല്ലെ, 5 നടക്കും 3 കളയും എന്ന് പറഞ്ഞാൽ 2, അതിന്റെ അർത്ഥം 2 ഡേയ്സ് കൊണ്ട് എത്രയാണ്, 2 ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും 150 ബില്ല് ചെയ്യാൻ 150 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. 150 എന്ന് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതിലാ ഓപ്ഷൻ സി അല്ല ആൻസർ വരും, അതെന്തുകൊണ്ടാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്രയാണ്, 2 ഡേയ്സ് കൊണ്ട് 2 ആണ്, ഇത് 2 ദിവസം കൂടുമ്പോഴാണ് ഈ 2 ആവുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മുമ്പത്തെ തൊട്ട് മുമ്പത്തെ ദിവസം 5 നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ദിവസം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 5 നടക്കുന്നുണ്ട്, പക്ഷെ രണ്ടാമത്തെ ദിവസം നെഗറ്റീവ് വർക്കും കൂടെ കൂട്ടുമ്പോഴാണ് ഈ 2 ദിവസം കൊണ്ട് 2 ആവുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് നമ്മൾ വേണ്ട കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പൊ 150 ഫില്ല് ചെയ്യാൻ അതിന്റെ 150ന്റെ മാക്സിമം ഇവിടെ നടക്കുന്നത് എത്രയാണ്, 5 അല്ലേ. അപ്പൊ 150ന്റെ 5 കുറക്കുക, എത്രയാണ്, 145. 145 നമുക്ക് കിട്ടൂല, നമുക്ക് സൈക്കിള് പ്രകാരം ഇത് മാത്രമേ കിട്ടുള്ളൂ, 144 കിട്ടുള്ളൂ. കാരണം 2 ദിവസം കൊണ്ട് 2 ആണെങ്കിൽ അവർ ഈവൻ നമ്പർ വെച്ചിട്ട് തന്നെ പോകണം അല്ലേ. അപ്പൊ 144 നടക്കാൻ എന്ത് ചെയ്യും, 144 ഡേയ്സ് എടുക്കും. ഓക്കെ, അതായത് 2 ഡേയ്സ് കൊണ്ട് 2 നടക്കും, അങ്ങനെ 144 ഡേയ്സ് കൊണ്ട് 144. ഇനി 145 ഡേയ്സ് ആണെങ്കിലോ, അടുത്ത ദിവസം ആരാ വർക്ക് ചെയ്യാം, എ ആണ് വർക്ക് ചെയ്യാം. അപ്പൊ ഒരു 5 കൂടെ കൂടും, എത്രയും, 149 ആണ്. ഇനി 146 ഡേയ്സ് ആകുമ്പോൾ ആര് വർക്ക് ചെയ്യും, പൈപ്പ് ബി വർക്ക് ചെയ്യും. അതിന്റെ അർത്ഥം ഒരു 3 കുറയും. അപ്പൊ എന്താ, 149 3 പറഞ്ഞാൽ 146 ആവും. ഇനി 147th ഡേയിൽ നമ്മൾ നോക്കുക, 147th ഡേയിൽ വീണ്ടും എ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എത്ര കിട്ടും, ഇതിന്റെ കൂടെ ഒരു 5 കൊടുക്കും. അപ്പൊ എത്ര, 147th ഡേയിൽ 151 വരെയുള്ള നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ടൈം കറക്റ്റ് ചോദിച്ചിട്ടില്ല, എത്രാമത്തെ ദിവസമാണ് ഫില്ലാവുന്ന ചോദിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ, 147th ഡേയിൽ ആ ടാങ്ക് ഫില്ലാവും. പക്ഷേ നമ്മൾ അടുത്ത ദിവസം പോവാണെങ്കിൽ എന്താണ്, അടുത്ത ദിവസം വീണ്ടും ആ ബി വർക്ക് ചെയ്തിട്ട് 3 കുറക്കുന്നുണ്ട്. ഓക്കെ, 148 ആവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ടാങ്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എപ്പോഴാണ് ഫില്ലാവുക നമ്മൾ ചോദിച്ചിട്ടുള്ളത്, ആദ്യമായിട്ട് എന്താണ്, 147th ഡേയിലാണ് ഫില്ലാവുക അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 2 ഡേയ്സിൽ 2 ഫില്ലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് 150 ഡേയ്സ് കൊണ്ട് 150 എടുക്കാത്ത എന്തുകൊണ്ടാണ്, അതിന്റെ അർത്ഥമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായത്, എന്ത് ചെയ്യുന്നത്, ഫസ്റ്റത്തെ ഡേ 5, രണ്ടാമത്തെ ഡേ -3, അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 150 ഡേ കൊണ്ട് 150 എടുക്കുന്നത്. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാ, അതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഡേ മാത്രം എടുക്കുകയാണെങ്കിൽ 5 നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ രണ്ടാമത്തെ ഡേയും കൂടി കൂട്ടുന്നത് കൊണ്ടാണ് 5 എന്തായത് 2 ആയി മാറിയത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് എടുക്കരുത്, നമ്മൾ തൊട്ടടുത്തുള്ള നമ്പർ വരെ എടുക്കുക. അതായത് ഈ മാക്സിമം നടക്കേണ്ട കപ്പാസിറ്റി 5 ആണ് അല്ലേ, ആ 5 കുറച്ചിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ എടുത്തിട്ട് ചെയ്യുക കണക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ എന്താണ്, എ പൈപ്പ് ക്യാൻ ഫില്ല് എ ടാങ്ക് ഇൻ 10 മിനിറ്റ്സ് വൈൽ അനദർ പൈപ്പ് ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 12 മിനിറ്റ്സ് ഇഫ് ദ പൈപ്സ് ആർ ഓപ്പൺ ഓൾട്ടർനേറ്റ്ലി ഫോർ 1 മിനിറ്റ് ബിഗിനിങ് വിത്ത് ദ ഫസ്റ്റ് പൈപ്പ് ദ ടാങ്ക് വിൽ ബി ഫുൾ ആഫ്റ്റർ. ഇവിടെ എന്താണ്, ഫസ്റ്റ് പൈപ്പ് 10 മിനിറ്റ് കൊണ്ട് നടക്കും, രണ്ടാമത്തെ പൈപ്പ് 12 മിനിറ്റ് കൊണ്ട് എംപ്റ്റി ചെയ്യും. തൊട്ടു മുമ്പ് അതേ ക്വസ്റ്റ്യൻ, തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാക്കി പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു, അത്ര മാത്രമുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കപ്പാസിറ്റി 12ന്റെയും 10ന്റെയും എൽസിഎം എടുക്കുക, എത്രയാണ്, 60 ആണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പൊ ഫസ്റ്റത്തെ പൈപ്പിന് നമ്മൾ എ എന്ന് എടുത്തു. ഓക്കെ, ഫസ്റ്റത്തെ പൈപ്പിനെയും രണ്ടാമത്തെ പൈപ്പിന് ബി എന്ന് എടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ പൈപ്പ് ഫില്ലിംഗ് പൈപ്പാണ്, ഫില്ലിംഗ് പൈപ്പാണ്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എത്രയാണ്, 60 ആണ് കപ്പാസിറ്റി, 10 മിനിറ്റ് കൊണ്ടാണ് ഫില്ലാക്കുന്നത്. അങ്ങനെയാണ് 1 മിനിറ്റിൽ എത്രയാണ്, 60/10. അപ്പൊ 6 ആണ് 1 മിനിറ്റിൽ നടക്കുന്നത്. ബിയോ, 60 ആണ് കപ്പാസിറ്റി, 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ആ ടാങ്ക് എം ടി ആക്കുന്ന പറഞ്ഞു. അപ്പൊ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ 60/12 എന്ന് പറഞ്ഞാൽ 5-5 ആണ്. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ എന്താണ്, രണ്ട് പൈപ്പും തുറക്കുന്നുണ്ട്, പക്ഷേ ഫസ്റ്റത്തെ പൈപ്പ് ആദ്യത്തെ ദിവസം തുറക്കും, രണ്ടാമത്തെ ദിവസം തുറക്കും, പിന്നെ മൂന്നാമത്തെ പൈപ്പ് അല്ല, ഒന്നാമത്തെ പൈപ്പ് വീണ്ടും മൂന്നാമത്തെ ദിവസം, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി തുറക്കണം. അപ്പൊ ഫസ്റ്റത്തെ ദിവസം ആര് തുറക്കും, എ തുറക്കും. അപ്പൊ എന്ത് ചെയ്യും, 6 ഫില്ലാകും അല്ലേ. രണ്ടാമത്തെ ദിവസം ബി തുറക്കും, അപ്പൊ എന്ത് ചെയ്യും, 5 കളയും.
മൂന്നാമത്തെ ദിവസം വീണ്ടും എ തുറക്കും, സിക്സ് ഫില്ലാക്കും, നാലാമത്തെ ദിവസം വീണ്ടും ബി തുറക്കും, അങ്ങനെ അഞ്ച് കളി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം സൈക്കിൾ എത്രയാണ്. ഈ സിക്സ് ഫൈവ്, സിക്സ് ഫൈവ് അങ്ങനെയാണ് സൈക്കിൾ വരുന്നത്. അപ്പൊ എത്രയാവും? ഫസ്റ്റ് ദിവസം എ ആറ്, രണ്ടാമത്തെ ദിവസം മൈനസ് അഞ്ച്. അതായത് രണ്ട് ഡേയ്സ് കൊണ്ട് എത്രയേ നടക്കുള്ളൂ? ആറ് നിറച്ചിട്ട് അഞ്ച് കളയുന്നില്ലേ, അപ്പൊ രണ്ട് ഡേയ്സ് കൊണ്ട് ഒന്ന് മാത്രമേ ഫില്ലാക്കുന്നു. ഓക്കെ, ടു ഡേയ്സിൽ വൺ ആണ് ഫില്ലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പോരുത്. ടു ഡേയ്സ് കൊണ്ട് വന്ന് ഫില്ലാക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ സിക്സ്റ്റി ആണ് ഫില്ലാക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യരുത്, 120 ഡേയ്സ് കൊണ്ട് 60 ഫില്ലാക്കുന്നു പറയരുത്. കാരണം എന്താ, രണ്ട് ഡേയ്സിൽ ഒന്നാകും, 120 ഡേയ്സിൽ 60 ആവുന്നു, അങ്ങനെ പറയരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഈ 60-ന്റെ മാക്സിമം നടക്കുന്ന എത്രയാണ്, സിക്സ് അല്ലേ. അപ്പൊ 50-ന്റെ എന്ത് ചെയ്യാം, 60-ന്റെ തൊട്ടടുത്തുള്ള ആ സിക്സ് സിക്സ് കുറക്കുക. എത്രയാണ് സിക്സ് കുറച്ചാൽ 54 ആണ്. 54 നടക്കാൻ എത്ര സമയം എടുക്കും അല്ലേ, 54 ഫില്ലാക്കാൻ എത്ര സമയം എടുക്കും? നമുക്കറിയാം വണ്ണ് ഫില്ലാക്കാൻ 2 ഡേ ആണെങ്കിൽ 54 ഫില്ലാക്കാൻ എത്ര എടുക്കും, 108 ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പം നോക്കാം, 108 ദിവസത്തിൽ 54 ഫില്ലാക്കും. അപ്പൊ ഇനി 109-ാമത്തെ ദിവസം എന്താവും, 54-ന്റെ കൂടെ 109-ാമത്തെ ദിവസം ആരാ വരിക, എ ആണ് വരിക അല്ലേ. അപ്പൊ 54-ന്റെ കൂടെ ആറ് കൂട്ടം എത്ര കിട്ടും, 60. അപ്പൊ 109-ാമത്തെ ദിവസം എന്ത് ചെയ്യും, 60 തികയും. 60 തികയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 60 ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ്, 109-ാമത്തെ ദിവസം പറയുമ്പോൾ 109. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 120 വരാതെ 109 വരും. ഓക്കെ, അപ്പൊ ആറാമത്തെ ക്വസ്റ്റിനും ഏഴാമത്തെ ക്വസ്റ്റിനും സെയിം മോഡൽ. ഇനി അടുത്ത് അടുത്ത എന്താ, പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 അവേഴ്സ്, പൈപ്പ് ബി ക്യാൻ ഫിൽ ദ സെയിം ടാങ്ക് ഇൻ 12 അവേഴ്സ്, പൈപ്പ് സി ക്യാൻ എം ടി ദ ഫുൾ ടാങ്ക് ഇൻ 16 അവേഴ്സ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം, ഓൾ ദ പൈപ്പ്സ് ആർ ഓപ്പൺഡ് അറ്റ് 8 AM ആൻഡ് പൈപ്പ് എ ആൻഡ് ബി ആർ ക്ലോസ്ഡ് അറ്റ് 10 AM, ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം സ്റ്റാർട്ടിംഗ് വിൽ ദ ടാങ്ക് ബി എം ടി. ഇവിടെ എന്താണ്, എ എന്ന് പറഞ്ഞ ടൈപ്പ് പൈപ്പ് എട്ട് ഒരു ടാങ്ക് 10 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്, ബി ഒ 12 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്, സി ഒ സി എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് എം ടി ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ 10, 12, 16 ഇതിന്റെ എൽസിഎം എത്ര വരും നമുക്ക് നോക്കാം. 16, 12 നോക്കുകയാണെങ്കിൽ എൽസിഎം 48 വരും, 48-ഉം 10 നോക്കുമ്പോൾ എൽസിഎം 240 വരും. ഓക്കെ, അപ്പൊ 240 ആണെന്ത് ഇവിടുത്തെ എൽസിഎം ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്റെയും ബിന്റെയും സിന്റെയും എഫിഷ്യൻസി കാണാൻ പോകും. എന്ന് പറഞ്ഞാൽ എത്രയാ, 10 അവർ കൊണ്ട് ഫില്ലാക്കുന്ന പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി 240 ആണെങ്കിൽ 10 അവർ കൊണ്ട് ഫില്ലാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്രയാണ്, 240 10 എന്ന് പറഞ്ഞാൽ 24. അപ്പൊ ഫില്ലാക്കുന്നതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഇനി ബി നോക്കാം, ബി എത്രയാണ്, 240 കപ്പാസിറ്റി, 12 അവർ കൊണ്ട് ഫില്ലാക്കും എന്ന് പറഞ്ഞാൽ 240 12 എന്ന് പറഞ്ഞാൽ 20. ഇനി സിഒ, സി എന്ന് പറഞ്ഞാൽ എംപ്റ്റിങ് പൈപ്പ് ആണ്. എംപ്റ്റിങ് പൈപ്പ് എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറോടാണ് എംപ്റ്റി ആക്കുന്നത്. അപ്പൊ 240 16 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 15 കിട്ടും. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ പൈപ്പ് 24 നടക്കും, ബി എന്ന് പറഞ്ഞ പൈപ്പ് 20 നടക്കും, സി എന്ന് പറഞ്ഞ പൈപ്പ് 15 കളയും. എത്ര, ഒരു മണിക്കൂറിൽ. ഓക്കെ, ഇനി ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ നമുക്ക് എല്ലാ കണക്കുകളെല്ലാം കിട്ടി. ഇനി ക്വസ്റ്റൻ നോക്കാം, 8 മണിക്ക് എന്ത് ചെയ്തു, എല്ലാ പൈപ്പും ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു, 10 മണിക്ക് എയും ബിയും ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കാം, 8 മണി മുതൽ എത്രയാണ്, 10 മണി വരെ ഈ മൂന്ന് പൈപ്പും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു മണിക്കൂറിൽ ഇവരുടെ എഫിഷ്യൻസി എത്ര കിട്ടും, 24 20 ആണ് എയും ബിയും കൂടെ നടക്കുന്നത്, അതായത് 44. ഈ 44 എന്ത് ചെയ്യും, 15 സി കളയും, അപ്പൊ കിട്ടും 29. അതായത് ഈ മൂന്ന് പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് 29 ആണ് ഫില്ലാവുന്നത്. ഓക്കെ, അങ്ങനെ 2 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മൂന്ന് പേരും ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് എത്ര ഫില്ലാവും, 2 അവർ കൊണ്ട് 29 × 2 എന്ന് പറഞ്ഞാൽ 58. അതായത് 58 എന്ത് ചെയ്യും, 2 മണിക്കൂർ കൊണ്ട് ഈ എയും ബിയും സിയും കൂടെ ഫില്ലാക്കും. ഇനി എന്താണ്, എയും ബിയും ക്ലോസ് ചെയ്തു. എയും ബി എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് പൈപ്പാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ നിറഞ്ഞ് നിറഞ്ഞ ടാങ്ക് നിറഞ്ഞ് 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 58 കപ്പാസിറ്റിയിൽ എത്തിയപ്പോൾ ഈ ഫില്ലിംഗ് പൈപ്പായ എയും ബിയും ക്ലോസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ, പിന്നെ ബാക്കിയുള്ളത് ഈ എംപ്റ്റിംഗ് പൈപ്പായ സി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സി എന്ന് പറഞ്ഞ പൈപ്പ് ഈ നിന്നിരിക്ക ഇതുവരെയുള്ള ഈ 58 കപ്പാസിറ്റി ഉള്ള വെള്ളം എത്ര സമയം കൊണ്ട് ഫില്ല അല്ല എംപ്റ്റി ആക്കുന്ന ചോദ്യം, എത്ര മണിക്കൂർ കൊണ്ട് എംപ്റ്റി ആക്കുന്നല്ല, തുടക്കം മുതൽ എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ടാങ്ക് എംപ്റ്റി ആവുന്ന ചോദ്യം. അപ്പൊ ഓൾറെഡി ഇപ്പോൾ 2 മണിക്കൂർ എന്ത് ചെയ്തു, എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര മണിക്കൂർ സി വർക്ക് ചെയ്താലാണ് ആ ടാങ്ക് എംപ്റ്റി ആവുക, നമുക്കറിയാം ഇപ്പൊ കപ്പാസിറ്റി എത്രയാണ്, 58 ആണ് അല്ലെ. സീന്റെ എഫിഷ്യൻസി എത്രയാ, സീന്റെ എഫിഷ്യൻസി 15 ആണ്. അപ്പൊ 58/15, 58/15 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 3:13/15, അതായത് 3:13/15 hours. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മിനിറ്റ്ക്ക് ഒന്ന് മാറ്റി എത്ര കിട്ടും, 3 hours 13/15 hours ആണ്. അപ്പൊ 13/15 hours മിനിറ്റ് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 60 ചെയ്താൽ മതി. അറിയാം മിനിറ്റിനെ അവറിലേക്ക് മാറ്റണമെങ്കിൽ, സോറി അവറിനെ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് കിട്ടും. ഇതും ഇതും പോയാൽ ബാക്കി 4:13 × 4 എന്ന് പറഞ്ഞാൽ 52, അതായത് 3 hours 52 minutes. അപ്പൊ ഇത് ഓപ്ഷനിൽ ഇല്ലാന്ന് പറയരുത്. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം സ്റ്റാർട്ടിംഗ് വിൽ ദ ടാങ്ക് ബി എം ടി, തുടക്കത്തിൽ മുതൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് എം ടി ആവുക എന്ന ചോദ്യം. അപ്പൊ തുടക്കത്തിൽ ഓൾറെഡി ഇവിടെ 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷമാണ് പിന്നെ ഈ അല്ല പൈപ്പ് സി 3 മണിക്കൂർ 52 മിനിറ്റ് എടുക്കുന്നതിന് എം ടി ആക്കാൻ. അപ്പൊ ടോട്ടൽ സമയം എത്ര,
മൂന്ന് അവർ 52 മിനിറ്റിൻ്റെ കൂടെ രണ്ട് അവർ കൂടി ചേർത്താൽ എത്ര കിട്ടും? 5 hours 52 minutes. ഏതാണ് ഓപ്ഷൻ? എ ആണ് ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ സമയം നോക്കിയിട്ട് ഇങ്ങനെ അനുസരിച്ചിട്ട് പോയാൽ മതി. ഇനി അടുത്തു അടുത്തതാ, എ പൈപ്പ് ക്യാൻ എം ടി എ ടാങ്ക് ഇൻ 20 മിനിറ്റ്സ്. സെക്കൻഡ് പൈപ്പ് ബി ഹാസ് എ ഡയമീറ്റർ ട്വൈസ് ആസ് ദാറ്റ് ഓഫ് എ. ഇഫ് ബോത്ത് എ ആൻഡ് ബി പൈപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ടാങ്ക്, ദെൻ ഹൗ മച്ച് ടൈം വിൽ ബി റിക്വയർഡ് ടു എം ടി ദ ടാങ്ക്. ഇവിടെ എന്താണ്, ഒരു പൈപ്പ് എ എന്ന് പറഞ്ഞ പൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 20 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് എം ടി ആക്കുന്നുണ്ട്. സെക്കൻഡ് പൈപ്പോ, സെക്കൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പൈപ്പിന്റെ ഡയമീറ്ററിന്റെ, അല്ല ഡയമീറ്ററിന്റെ ട്വൈസ് ഡയമീറ്ററിലുള്ള പൈപ്പാണ് സെക്കൻഡ് പൈപ്പ്. അങ്ങനെ ഈ രണ്ട് പൈപ്പും കൂടെ വെച്ചാൽ എത്ര സമയം കൊണ്ടാണ് ആ ടാങ്ക് എം ടി ആവുക എന്ന ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു കൺസെപ്റ്റ് നോക്കാം. ഇവിടെ എന്താണ്, ഫസ്റ്റ് പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ സെക്കൻഡ് പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞിട്ട് ഡയമീറ്റർ, അല്ലെങ്കിൽ റേഡിയസ്, ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ആയാലും കുഴപ്പമില്ല, ഡയമീറ്റർ ഡബിൾ ആയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം റേഡിയസ് ഡബിൾ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റത്തേന്റെ ഡയമീറ്റർ R1 ആണെങ്കിൽ രണ്ടാമത്തേന്റെ അല്ല റേഡിയസ് 2 ആണ്. അപ്പൊ 1:2 ആണ് എന്ത് ഇവരുടെ റേഡിയസിന്റെ റേഷ്യോ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ റേഷ്യോ. അപ്പൊ നമ്മൾ നോക്കാം, നമുക്കറിയാം പൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൗത്ത് എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും അല്ലേ. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഏരിയയിലൂടെ എത്ര വരുന്നു എന്നാണ് എന്ത് അതിന്റെ എഫിഷ്യൻസി, ഒരു ആ ഏരിയയിലൂടെ എത്ര വരുന്നു എന്നാണ് അതിന്റെ എഫിഷ്യൻസി. അപ്പൊ നമുക്കറിയാം ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ ആ റേഡിയസിന്റെ എന്തായിരിക്കും സ്ക്വയറിന്റെ റേഷ്യോയിലായിരിക്കും ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം ഇവിടെ റേഡിയസ് 1:2 ആണെങ്കിൽ ആ സർക്കിൾ, അതായത് ചെറിയ പൈപ്പും വലിയ പൈപ്പും തമ്മിലുള്ള ആ ഒരു മൗത്ത്, മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും ഇതിന്റെ സ്ക്വയറിന്റെ റേഷ്യോയിലായിരിക്കും, അതായത് 1:4 റേഷ്യോയിലായിരിക്കും എന്ത് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഏരിയ ആണ് എന്ത് അതിന്റെ ആ ആ എന്താ പറയാ ആ പൈപ്പിൽ വെള്ളം പുറത്തു പോകുന്ന കപ്പാസിറ്റി എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഫസ്റ്റത്തെ പൈപ്പിനെക്കാളും 4 times എഫിഷ്യന്റ് ആണ് ആര്, രണ്ടാമത്തെ പൈപ്പ്. അതായത് ഫസ്റ്റത്തെ പൈപ്പ് 1 കളയുമ്പോൾ രണ്ടാമത്തെ പൈപ്പ് എന്ത് ചെയ്യും, 4 വെച്ച് കളയുന്നുണ്ട്. അതാണ് എന്ത് ഇതിന്റെ എഫിഷ്യൻസി. അപ്പൊ ഇതിന്റെ ടൈം എന്തായിരിക്കും, നമുക്കറിയാം എഫിഷ്യൻസി എത്രയാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം, എത്ര കിട്ടും, 4:1. അതായത് ഫസ്റ്റ് പൈപ്പ് 4 times എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പൈപ്പ് 1 യൂണിറ്റ് ടൈം ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 4 ഡയറക്റ്റ് യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എത്രയാണ്, 20 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്, 4 × 5 = 20. അപ്പൊ നമുക്ക് 1 യൂണിറ്റ് എത്രയാണ്, 1 × 5. അതിന്റെ അർത്ഥം ഫസ്റ്റത്തെ പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് എം ടി ആക്കും, രണ്ടാമത്തെ പൈപ്പ് 5 മിനിറ്റ് കൊണ്ട് ആ ടൈം പൈപ്പ് എം ടി ആക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പൈപ്പും കൂടെ ഒരുമിച്ച് ആ ടാങ്കിൽ അറ്റാച്ച് ചെയ്തു, അതിന്റെ അർത്ഥം രണ്ട് പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നാൽ എന്ത് ചെയ്യും ഈ ടാങ്ക് എം ടി ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നാ ചോദ്യം. അപ്പൊ ഇനി കുറച്ച് കുഴപ്പമില്ല, എന്താ ഡയറക്റ്റ് ചോദ്യമാണ്. ഫസ്റ്റത്തെ പൈപ്പ് 20 മിനിറ്റ്, രണ്ടാമത്തെ പൈപ്പ് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി നമ്മൾ എന്തെടുക്കും, 25 എൽ സി എം ആയിട്ടുള്ള 20 എടുക്കും. ഫസ്റ്റത്തെ പൈപ്പ് ആയിട്ടുള്ള എന്റെ എഫിഷ്യൻസി എത്ര, 20/5 എന്ന് പറഞ്ഞാൽ, അല്ല 20/20 എന്ന് പറഞ്ഞാൽ 1, അതായത് ഇവിടെ എം ടി അതുകൊണ്ട് -1. രണ്ടാമത്തെ പൈപ്പോ ബി പൈപ്പ് 20 നടക്കാൻ, അല്ല എം ടി ആക്കാൻ 5 ആണെന്ത് ഇവിടുത്തെ സമയം. അപ്പൊ 20/5 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇവിടെ എം ടി ആണ്, ഇവിടെ കൊസാക്കൻ എന്താ പറയാ ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എം ടി എന്നുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ പൈപ്പിനെ കുറിച്ച് അതേ ഫ്ലോയിൽ പറഞ്ഞതുകൊണ്ട് അതും എം ടി ആണെന്നുള്ളത് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, എ -1, ബി -4 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് തുറന്നാൽ എഫിഷ്യൻസി എത്ര, -1 ഉം -4 ഉം ആകുമ്പോൾ -5 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇത് എം ടി ആക്കാൻ എത്ര സമയം എടുക്കും, ടോട്ടൽ കപ്പാസിറ്റി 20 ആണ്, 20/5. മൈനസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്താൽ നമ്മൾ എം ടി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ 20/5 എന്ന് പറഞ്ഞാൽ 4, അതായത് 4 മിനിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യാം ആ രണ്ട് പൈപ്പും കൂടെ തുറക്കുമ്പോൾ ആ ടാങ്ക് എം ടി ആവുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. എന്താണ് നമ്മുടെ ഏരിയ, അതൊരു ഒരു ജോമെട്രിയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയ എത്രയാണോ അതിന്റെ റേഡിയസിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആയിരിക്കും എന്ത്, അല്ല സോറി, സർക്കിൾ രണ്ട് സർക്കിളിന്റെ റേഡിയസിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആയിരിക്കും എന്ത് അതിന്റെ ഏരിയന്റെ റേഷ്യോ, അത് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കറിയാം ആ പൈപ്പിന്റെ മൗത്തിന്റെ ഏരിയയുടെ എത്രയാണ്, അതായിരിക്കും അതിന്റെ എഫിഷ്യൻസി, കാരണം ആ ഒരു ഏരിയ കൂടിയാണ് പൈപ്പ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതായിരിക്കും അതിന്റെ എഫിഷ്യൻസി. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്, 2 pipes X and Y can fill an empty tank in T minutes. If pipe X alone takes 6 minutes more than T to fill the tank and Y alone takes 54 minutes more than T to fill the tank, then X and Y together will fill the tank in എത്രയാ സമയം എന്നാണ് കാണുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, എക്സും വൈയും കൂടെ ഒരുമിച്ച് തുറന്നാൽ ആ ടാങ്ക് എം ടി ആകാൻ എത്ര സമയം എടുക്കും, ടി മിനിറ്റ്സ് എടുക്കുന്ന പറഞ്ഞു. ഇനിയിപ്പോൾ എക്സ് ഒറ്റക്കാണ് തുറന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ ടീനെക്കാളും ഒരു 6 മിനിറ്റ് കൂടുതൽ എടുക്കും, എന്തിനും അത് എം ടി ആക്കാം, സോറി ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, എന്ത് ചെയ്യും 6 മിനിറ്റ് കൂടുതൽ എടുക്കും. അതുപോലെ തന്നെ വൈ ഒറ്റക്കാണെങ്കിലോ, വൈ ഒറ്റക്കാണെങ്കിൽ ടീനെക്കാളും 54 മിനിറ്റ്സ് കൂടുതൽ എടുക്കും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ശരിക്കും മനസ്സിലാക്കണം, എക്സും വൈയും കൂടെ ഒരുമിച്ച് തുറന്നാൽ എന്തെടുക്കും, ടി മിനിറ്റ്സ് എടുക്കും ആ ടാങ്ക് ഫില്ലാവാൻ. എക്സ് ഒറ്റക്ക് തുറന്നാൽ എത്ര സമയം എടുക്കും, T+6 എടുക്കും. ഇനി വൈ ഒറ്റക്കാണ് തുറന്നെങ്കിലോ, T+54 എടുക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. പക്ഷേ ഇതെന്താണ്,
വളരെ കൺസെപ്റ്റ് അറിയുന്നില്ല, കൺസെപ്റ്റ് ഇല്ല, നിന്റെ ഇക്വേഷൻ, ഡയറക്റ്റ് ഒരു ഇക്വേഷൻ, സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ച ആൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഈ ടി കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്ട്രാ ഇവിടെ എത്രയാണ്, ടി പ്ലസ് സിക്സ് അല്ലേ, ഇവിടെ എത്രയാണ്, ടി പ്ലസ് 54 അല്ലേ. ജസ്റ്റ് റൂട്ട് ഓഫ് 6 × 54 കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ടി കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ടി എൻ അല്ലേ, ദെൻ എക്സ് ആൻഡ് വൈ ടുഗദർ വിൽ ഫിൽ ദ ടാങ്ക്. അതന്നെ എക്സും വൈ ടുഗദർ ഒറ്റ അല്ല, രണ്ടും കൂടി ഒരുമിച്ച് ആ ടാങ്ക് ഫില്ലാക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം, അതല്ല ഇവിടെ തന്നിട്ടുള്ള ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ടി കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 6 × 54 ചെയ്യും. 6 × 54 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 6 × 54 എന്ന് പറഞ്ഞാൽ 324. റൂട്ട് 324 എത്ര, 324 എന്തിന്റെ സ്ക്വയർ ആ, 18 സ്ക്വയർ. അതിന്റെ അർത്ഥം ടി എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ എന്താണ്, ഓപ്ഷൻ എ. ഓക്കെ, ടി എന്ന് പറഞ്ഞ വാല്യൂ 18 ആണ്. അപ്പൊ ഇതൊന്ന് ജനറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, രണ്ട് പൈപ്പ് തന്നിട്ടുണ്ട്, ആ രണ്ട് പൈപ്പ് കൂടെ ഒരുമിച്ച് ആ ടാങ്ക് ഫില്ലാക്കാൻ എക്സ് ടൈം എടുക്കുന്നുണ്ട് നോക്കുക, വിചാരിക്കുക. അപ്പൊ ഉദാഹരണത്തിന് എ ബി എന്ന് പറഞ്ഞ രണ്ട് പൈപ്പ്, അത് ഒരുമിച്ച് തുറക്കുമ്പോൾ അത് ഫില്ലാക്കാൻ എക്സ് മിനിറ്റ് എടുക്കുന്നുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ് അവർ എടുക്കുന്നുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ് ഡേ എടുക്കുന്നുണ്ട് വിചാരിക്കുക, എന്തെങ്കിലും വിചാരിക്കുക. ഇനി എന്ത് ചെയ്യാം, എ ഒറ്റക്കാണെങ്കിൽ അത് എക്സ് പ്ലസ് എ ടൈം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇനി ബി ഒറ്റക്കാണെങ്കിലോ അത് എക്സ് പ്ലസ് ബി ടൈം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് എ ബി ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ പ്രൂഫൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഓക്കെ, കാരണം എന്താ, പ്രൂഫൊക്കെ ഒരുപാട് ലെങ്തിങ് കാര്യങ്ങളൊക്കെയാണ്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് കാണാനാണ് പഠിച്ച ചോദിച്ചതെങ്കിൽ റൂട്ട് ഓഫ് എ ബി. ഇനി ചിലപ്പോൾ ചോദിക്കും എന്ത്, എ ഒറ്റക്ക്, അതായത് ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എക്സ് ഒറ്റക്കാണെങ്കിൽ എത്ര സമയം എടുക്കും, വൈ ഒറ്റക്കാണെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് ചോദ്യം. അപ്പൊ ഒന്നുമില്ല, നമുക്ക് അവിടെ ടി കണ്ടു, ടി എന്ന് പറഞ്ഞാൽ 18. അങ്ങനെയാണെങ്കിൽ എക്സ് ഒറ്റക്കാണെങ്കിൽ എത്രയാ, 18/6 = 24. വൈ എത്ര, 18+54 എത്രയാണ്, 72. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ കൂടെ ടി കൂടെ കൂട്ടി കൊടുത്ത എക്സും വൈ സെപ്പറേറ്റും കിട്ടും, രണ്ടും കൂടെ ഒരുമിച്ച് ഉള്ളത് ടി നമുക്ക് കിട്ടി. ഓക്കെ, അത് ഇത്രേ ഉള്ളൂ സംഭവം. എന്താ പറയുക, പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഞാൻ പറഞ്ഞു ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് എന്ത്, പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാത്രം എക്സ്ട്രാ വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ വർക്ക്ഷീറ്റ് കിട്ടും, വർക്ക്ഷീറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, വർക്ക്ഷീറ്റ് മാത്രമല്ല ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും, അതെല്ലാം ചെയ്ത് നോക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും എല്ലാവർക്കും ബൈ.